Hi friends, ellavarkum WWE Malayalam gossipinte ethum pudhi video lkku swagatham. Nammal innathe video lude rendu karyangal ningalumayi pangu vekkan vendittana vannirikkunnathu. Adile onnamathe karyam nammude Triple H inde legend wrestler aayittulla Triple H inde ethum avasanathe oru match ini nadakkan chance illa ennu thanneyanu namukku manasilakkan sadhikkunnathu. Appol adine kurichu namukku nokkam. Adayathu Triple H adeyathinte ellavidha matchukalum kazhinju adeyam wrestlingil ninnum retire cheythu ennulla reethiyilulla samsarangal ellam thanneyanu namukku kelkkan sadhikkunnathu. Adine kurichu endayalum namukku nokkam. Adupol thanne mattoru karyam endanennu vachal Randy Orton versus Bray Wyatt Fiend Bray തമ്മിലുണ്ടായിരുന്ന മാച്ച് ഒരുപാട് നാളുകൾ ഫ്യൂഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഫിയൻഡ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ആ ഒരു സ്റ്റോറി ലൈൻ ഫിയൻഡ് ബ്രേവായിട്ടിന് മാത്രമായിരുന്നില്ല, റാൻഡി ഓർട്ടണും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫിയൻഡ് ബ്രേവായിട്ട് റാൻഡി ഓർട്ടൺ തമ്മിലുള്ള ആ ഒരു സ്റ്റോറിയിൽ എന്നെ കുറിച്ച് നോക്കാം. റാൻഡി ഓർട്ടണും ഫിയൻഡ് ബ്രേവായിട്ടും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫ്യൂഡ് ഒരുപാട് നാളുകൾ WWE കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആദ്യമെല്ലാം തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും കൂടുതൽ പേർക്കും ആ ഒരു സ്റ്റോറിയിൽ ഇഷ്ടപ്പെടാതിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ TLC മാച്ചിൽ ഫിയൻഡ് ബ്രേവായിട്ടിനെ കത്തിക്കുന്നതും അത് കഴിഞ്ഞതിന് ശേഷം ഫിയൻഡ് ഒരുപാട് നാൾ WWE വരാതിരിക്കുന്നതും അത് കഴിഞ്ഞതിന് ശേഷം റാൻഡി ഓർട്ടണും അലക്സാബ്ലസും തമ്മിലുള്ള ഒരു പുതിയ ഫ്രഷ് ഫ്യൂഡ് അവിടെ തുടങ്ങുകയും അങ്ങനെയുള്ള ചില സ്റ്റോറി ലൈനുകളെല്ലാം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ TLC ഫിയൻഡിനെ കത്തിച്ചതിന് ശേഷം ഫിയൻഡ് തിരിച്ചു വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫിയൻഡിനെ അല്ലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് തിരിച്ചു വരുന്ന ഫിയൻഡ് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഫിയൻഡ് ആയിരിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന ഫിയൻഡ് വളരെയധികം ശോകം ഫിയൻഡ് തന്നെ ആയി മാറുകയായിരുന്നു. ശരിക്കും അതിൻ്റെ എല്ലാം തന്നെ കാരണം WWE ഒഫീഷ്യൽസാണ്, WWE സ്റ്റോറി ലൈൻ എഴുതുന്നവരാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രേവായിട്ടിനെ, അതായത് ഫിയൻഡ് എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രേവായിട്ടിനെ ഈ തരത്തിലുള്ള സ്റ്റോറി ലൈനുകളും എങ്ങനെയാണ് അവരുടെ സ്റ്റോറി കൊണ്ടുപോയത് എന്നുള്ളതും തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈറ്റ് ഫുൾ സെലക്ടിൻ്റെ സീൻ റോസ് സാപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റാൻഡി ഓർട്ടണും ബ്രേവായിട്ടിൻ്റെ സ്റ്റോറി ലൈനും അതുപോലെ തന്നെ ബ്രേവായിട്ടിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ഷനും വളരെയധികം മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ശരിക്കും റാൻഡി ഓർട്ടോൺ ഒരിക്കലും ആ ഒരു മാച്ച് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതുമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇവർ തമ്മിലുള്ള റസൽമീന 37 മാച്ചായിരുന്നു ഫിയൻഡിൻ്റെ ഏറ്റവും അവസാനത്തെ മാച്ച്. ആ ഒരു മാച്ചിൽ ഫിയൻഡ് ബ്രേവായിട്ട് വിജയിക്കണം എന്നുള്ളതായിരുന്നു WWE ആദ്യമേ തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ റസൽമീന 37 നടക്കുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഫിയൻഡ് ബ്രേവായിട്ട് തോൽക്കണം, റാൻഡി ഓർട്ടോൺ വിജയിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് WWE എത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ആ കാര്യങ്ങളൊന്നും തന്നെ റാൻഡി ഓർട്ടോണെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ WWE ക്രിയേറ്റീവ് ഹെഡുകൾ പറയുന്നത് എന്താണോ അത് കേൾക്കാൻ മാത്രമേ ഇവർക്ക് നിവൃത്തിയുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു മാച്ച് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഫിയൻഡ് ബ്രേവായിട്ടിനെ റിലീസ് ചെയ്യണമെന്നുള്ള തീരുമാനം WWE എടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ റിലീസ് ചെയ്യപ്പെടേണ്ട ഒരാൾക്ക് റസൽമേനിയയിൽ വിജയം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കണം ആ ഒരു മാച്ചിൽ ഫിയൻഡിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നതും റാൻഡി ഓർട്ടണെ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഫിയൻഡ് വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഫ്യൂഡ്, അവർ തമ്മിലുള്ള ഒരുപാട് മാച്ചുകൾ, അതെല്ലാം തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫിയൻഡ് ബ്രേവായിട്ട് ശരിക്കും റസൽമേനിയ 37 മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതായിരിക്കില്ലേ കുറച്ചുകൂടി നല്ല സ്റ്റോറി ലൈനായിട്ട് തോന്നുക? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ട്രിപിൾ എച്ചിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം റസൽമേനിയയിൽ 7 മെയിൻ ഇവൻറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ട്രിപിൾ എച്ച്. 2 റോയൽ റംബിൾ വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് ട്രിപിൾ എച്ച്. WWEയിലെ എക്കാലത്തെയും മികച്ച റസ്ലേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ അതിലുമുണ്ടായിരിക്കും ട്രിപിൾ എച്ച്. ഇപ്പോൾ WWEയുടെ ഒരു ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുകയാണ് ട്രിപിൾ എച്ച്. ഒരുപാട് റസ്ലേഴ്സിന് WWE അവരുടെ റിട്ടയർമെൻറ്റ് മാച്ച് കൊടുക്കാറില്ലായിരുന്നു. എന്നാൽ WWE ഒഫീഷ്യൽ ആയതുകൊണ്ടും WWEയിലെ ഏറ്റവും മികച്ച റസ്ലേഴ്സിൽ ഒരാളായതുകൊണ്ടും ട്രിപിൾ എച്ചിന് ആ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് കൊടുക്കുമെന്ന് തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രിപിൾ എച്ചിനും ആ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ്. ട്രിപിൾ എച്ച് ഏറ്റവും അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു വലിയ മാച്ച് എന്ന് പറഞ്ഞാൽ റസൽമേനിയ 35 ബാറ്റിസ്റ്റക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്ന നോ ഹോൾഡ്സ് ബാർഡ് മാച്ചായിരുന്നു ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ട്രിപിൾ എച്ച് തന്നെയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അങ്ങനെ വലിയ ഒരു മാച്ചൊന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. 2021 January 11 നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ട്രിപിൾ എച്ച് ഒരു മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. റാൻഡി ഓർട്ടണെതിരെയായിരുന്നു മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മാച്ച് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു മാച്ചിന് ഒരു എൻഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും സാധിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ട്രിപിൾ എച്ച് തൻ്റെ സ്ലെഡ്ജ് ഹാമർ എടുത്തുകൊണ്ട് വരികയും ആ ഒരു സ്ലെഡ്ജ് ഹാമർ കത്തിപ്പോവുകയും, അതായത് തീ കത്തുകയും, അപ്പോൾ തന്നെ അവിടെ ഇരുട്ടാവുകയും, ഇരുട്ട് കഴിഞ്ഞ് അവിടെ വെളിച്ചം വന്നപ്പോഴേക്കും ട്രിപിൾ എച്ചിനെ അവിടെ കാണാതിരിക്കുകയും ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അലക്സാബ്ലിസ് ആയി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്റ്റോറി ലൈൻ എല്ലാം തന്നെ ചെയ്തുകൊണ്ടായിരുന്നു ട്രിപിൾ എച്ച് പിന്നീട് WWEയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ട്രിപിൾ എച്ചിന് ഒരു ഓപ്പറേഷൻ എല്ലാം തന്നെ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ്
ട്വിറ്ററിലൂടെ ഡേവ് മൽസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ത്രിബിളച്ചിന് ശരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ പഴയ രീതിയിലേക്ക് റെസിൽ ചെയ്ത് വരാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു. അദ്ദേഹം എന്തായാലും ഇനി WWEയിലേക്ക് ഒരു റെസ്ലറായിട്ട് തിരിച്ചു വരാൻ തീരെ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് ഡേവ് മൽസർ പറയുന്നത്. അദ്ദേഹം നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന NXT 2.0 എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ വന്നപ്പോഴും ത്രിബിളച്ചിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ NXT 2.0 നോക്കുന്നത് ഷോൺ മൈക്കിൾസ് ആണ്. ഷോൺ മൈക്കിൾസ് ആണ് NXT 2.0യുടെ ഏറ്റവും വലിയ ഒരു വ്യക്തിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ത്രിബിളച്ചി എന്നായിരിക്കും ഒരു ഒഫീഷ്യൽ എന്നുള്ള രീതിയിൽ WWEയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് പോലും ഇപ്പോൾ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം റെസിൽ ചെയ്തു വരാൻ വേണ്ടിയിട്ട് തീരെ ചാൻസ് ഇല്ല എന്ന് തന്നെയായിരുന്നു ഡേവ് മൽസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ത്രിബിളച്ചിന് അത്രത്തോളം നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് വേണം എന്നുള്ളത് അദ്ദേഹത്തിന് അത്രത്തോളം നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഒരൊറ്റ റിട്ടയർമെൻറ്റ് മാച്ച് മാത്രം ത്രിബിളച്ച് കളിക്കും. അതല്ലാതെ പഴയ രീതിയിൽ ഒരു ഫുൾ ടൈം റെസ്ലറായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം റെസ്ലറായിട്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ വന്നു പോകുന്ന രീതിയിലും ത്രിബിളച്ചിനെ ഇനി നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു ഡേവ് മൽസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ത്രിബിളച്ചിന് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. WWEക്ക് വേണ്ടി അത്രത്തോളം കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ത്രിബിളച്ച്. ഈ ഒരു ത്രിബിളച്ചിന് റിട്ടയർമെൻറ്റ് മാച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആർക്ക് കൊടുക്കാനാണ്? അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് മാച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ ആരായിരിക്കണം ത്രിബിളച്ചിൻ്റെ എതിരാളി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഉടനെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.